മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്തു വരുന്നത്. കഠോപനിഷത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ, ശ്രുതിയെ പ്രമാണീകരിച്ചുകൊണ്ട് ഭഗവാൻ അർജുനൻ്റെ ശോകത്തെ ശമിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ ദർശനങ്ങളെ അവതരിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. അതിൽ 6 ഭാവവികാരങ്ങളും അവ ഗണ്യമായി ചർച്ച ചെയ്യുന്നു. ന ജായതേ മ്രിയദേവാ എന്നതിലൂടെ അതിലെ 6-ാമത്തെ വികാരമായ വിനശ്യതി അന്തിമ പരിണാമമാണ് നാം ചർച്ച ചെയ്തത്. അന്തിമ വികാരം ഉൽപ്പത്തിയിലേതെന്ന പോലെ ഇവിടെയും പ്രശ്നമുണ്ട്. വികാരി ഉള്ളപ്പോഴാണ് വികാരം ഉണ്ടാകുന്നത്. ഫലം അവസാനിച്ചു കഴിഞ്ഞാൽ വികാരമില്ല എന്ന് നാം കണ്ടു. ശരീരം തന്നെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് വികാരം? ഫലഹീനമായാൽ വികാരം എന്തിൽ? അപ്പോൾ വിനാശരൂപി വികാരം എന്തിലാണ് ഉണ്ടാവുക? അപ്പോൾ നാശത്തെ എങ്ങനെയാണ് വികാരമെന്ന് പറയുക? അസ്ഥി വികാരമാണ്, ജായതെ ഒരു വികാരമാണ്, വർദ്ധതെ വികാരമാണ്, പരിണാമവും വികാരമാണ്. അവക്ഷയവും വികാരം തന്നെ. എന്നാൽ എങ്ങനെയാണ് വിനാശം വികാരമാകുന്നത്? ഉത്തരമിതാണ്. വേദാന്ത മതപ്രകാരം നാശവാനായ വസ്തു സർവദാ അസത്തല്ല, അതിൻ്റെ രൂപാന്തരം മാത്രമാണ്. ഘടം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രൂപാന്തരം മണ്ണിൻ്റെ കഷ്ണങ്ങളാണ്. ശരീരം കത്തിക്കഴിഞ്ഞാൽ ചാമ്പൽ അതിൻ്റെ രൂപാന്തരമാണ്. ഒരു രൂപത്തിൽ അദർശനമെന്നാൽ ആ രൂപത്തിൻ്റെ നാശമാണ്. രൂപാന്തരമുണ്ടാകുന്നതും വികാരം തന്നെയാണ്. ഇങ്ങനെ സമസ്ത സംസാരത്തിലും 6 ഭാവവികാരങ്ങൾ ഉണ്ട്. അതിൻ്റെ അനുസന്ധാനം ആവശ്യമാണ്. കഠത്തിൽ പിതാവിനോട് നചികേതസ് പറയുന്നൊരു ഭാഗമുണ്ട്. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരി സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ആജായതേ പുനഃ എന്നിങ്ങനെ നചികേത വചനമുണ്ട്. എപ്രകാരം സസ്യം ഉൽപ്പന്നമാവുന്നു, വളരുന്നു, പാകമാവുന്നു, ഉണങ്ങുന്നു, മുറിച്ചെടുക്കുന്നു, അതുപോലെ തന്നെയാണ് ഈ മാനവ ശരീരവും. ഭൂതത്തിലേക്ക്, അതായത് പൂർവകാലത്തേക്ക് നോക്കുക, ഭാവിയിലേക്കും നോക്കുക. സസ്യം നഷ്ടമാകുന്നു, വീണ്ടും ഉൽപ്പന്നമാവുന്നു. അതുപോലെ ഈ ശരീരവും
നഷ്ടമാവുന്നു, വീണ്ടും രൂപാന്തരം കൊണ്ടുൽപ്പന്നമാവുന്നു. ആറു ഭാവവികാരങ്ങളും മുഴുവൻ സംസാരവും ഈ ഭാവവികാരങ്ങൾ കൊണ്ട് സംഘർഷമയമാണ്. ഈ ഭുവനത്തെ നോക്കിയാൽ ഒരു ഭാഗത്ത് ജനനത്തിൻ്റെ സന്തോഷം, മറുഭാഗത്ത് മൃത്യുവിൻ്റെ സന്താപങ്ങൾ, ഒരു ഭാഗത്ത് ജനനത്തിൻ്റെ ദുഃഖം, മറുഭാഗത്ത് മൃത്യുവിൻ്റെ സന്തോഷം, രണ്ടുമുണ്ട്. സന്തോഷവും സന്താപവുമെല്ലാം ജനിമരണങ്ങളോടുള്ള ഭാവനയ്ക്കനുസൃതമാണ്. അപ്പോൾ ഈ ഭുവനം ദുഃഖ സന്തുഷ്ട സമ്മിശ്രമാണ്. അതുകൊണ്ട് തന്നെ ആറു ഭാവവികാരങ്ങളിലും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും അവയ്ക്കിടയിൽ വരാവുന്ന ഭിന്ന ഭിന്ന ഭാവങ്ങളുടെയും സംഘർഷം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നചികേതൃവചനപ്രകാരം പൂർവകാലത്തേക്ക് നോക്കുക, ഭാവിയിലേക്ക് നോക്കുക. ജനനം കൊണ്ട് അസ്ഥിതയുടെ സംഘർഷങ്ങളെ കൊണ്ട് കോശവർദ്ധനവിൻ്റെ സംഘർഷങ്ങളെ കൊണ്ട് സസ്യങ്ങളെ ഭക്ഷിക്കുന്നവ, ജന്തുക്കളെ തന്നെ ഭക്ഷിക്കുന്നവ, ഒരുമിച്ച് ജനിയും മരണവും സദാ രൂപാന്തരപ്പെടുന്നു. ഭക്ഷിച്ചു വളരുമ്പോൾ ഈ ഭാവവികാരങ്ങൾ മുഴുവൻ സംഘർഷമയമായ പ്രപഞ്ചത്തെ തരുന്നു. ഇവയിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കാനാവില്ല. മനുഷ്യൻ ജനിക്കുന്നു, അസ്തിത്വം പ്രാപിക്കുന്നു, വളരുന്നു, പാകമാവുന്നു, ക്ഷയിക്കുന്നു, അവസാനിക്കുന്നു, എല്ലാം നഷ്ടമാവുന്നു. ഇത് മഹത് ദുഃഖരൂപമാണ്. ജന്മം തന്നെ ദുഃഖത്താൽ എല്ലാ പ്രാണികളും പീഡിതരാകുന്നു. എല്ലാം മാതൃഗർഭത്തിൽ താപമേറ്റു വളരുക, ആ പീഡനത്തിൽ നിന്നെല്ലാം മോചനം നേടാൻ പ്രാർത്ഥിക്കുക. പ്രാചീന കൽപ്പനയിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാ പ്രാണികളും ജനിമരണങ്ങളുടെ ഇടയിലുള്ള ദുഃഖത്താൽ പീഡിതരായാണ് നിലകൊള്ളുന്നത്. ഇടയിലുള്ള മൂന്നവസ്ഥകൾ, അസ്ഥി, വർദ്ധത, വിപരിണാമത, അത്രത്തോളം ദുഃഖദായിയായി പ്രതീതമാവുന്നില്ല. എന്നിരുന്നാലും ദുഃഖദായികൾ തന്നെ. ഇവയെ മറികടക്കാൻ എന്തുപായം? ഒരു ഉപായം മാത്രം, തൻ്റെ സ്വരൂപം അറിയുക, അതിനെ മാത്രം ഭാവന ചെയ്യുക. അതുകൊണ്ട് ശ്രുതി പറയുന്നു, ന ജായതേ മ്രിയതേ വാ വിപശ്ചിത്. വിപശ്ചിത് എന്നാൽ വിദ്വാൻ ജന്മതാ മരിക്കുന്നില്ല എന്നർത്ഥം. കഠോപനിഷത്തിൽ ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് എന്ന് തന്നെയാണ്. ഈ മന്ത്രത്തിൽ വിപശ്ചിത് കൊണ്ട് ആത്മാവിനെ പറയുന്നുവോ ശരീരങ്ങളെ പറയുന്നുവോ?
ശരീരാദികളെ പറയുന്നു. വിനാശം സ്ഥൂല ശരീരത്തിനു മാത്രമോ സൂക്ഷ്മകാരണ ശരീരങ്ങൾക്കുമോ? പ്രായണ ജനിമരണങ്ങളിലെല്ലാം സംഭവിക്കുന്നത് സ്ഥൂല ശരീരത്തിൻ്റെ ഉപേക്ഷയാണ്. ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ ജാഗ്രത് ശരീരത്തിൻ്റെ അറിവ് നഷ്ടമാകുന്നത് പോലെ മൃത്യുവോടുകൂടി സ്ഥൂല ശരീരമാണ് നാം വെടിയുന്നത്. സ്ഥൂല ശരീരത്തെ ചേർത്ത് നിർത്തുന്നത് ഇന്ദ്രിയ സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളുടെ അറിവ്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇവയുടെ അറിവ് ഉളവാക്കുന്ന ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യത്തിലാണ്. ഞാൻ തടിച്ചവൻ, ഞാൻ മെലിഞ്ഞവൻ, ഞാനത് ചെയ്യുന്നവൻ, ഞാനത് കഴിക്കുന്നവൻ, ഞാൻ കാണുന്നവൻ, ഇതെല്ലാം സ്ഥൂല വിഷയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് അല്പസ്ഥിതമായ വർത്തമാനത്തിൽ സ്ഥൂല വ്യാപാരങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥൂല ശരീര താതാത്മ്യം മാത്രമാണ് ജാഗ്രതയിൽ കാണുന്നത്. അത് സ്വപ്നത്തിലാകുമ്പോൾ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളാണ് ഉത്ബുദ്ധങ്ങളാകുന്നത്. ഉത്ബുദ്ധ വാസനകളിൽ ഇരുന്ന് സൂക്ഷ്മ ശരീരത്തെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നത് പോലെ ഇന്ദ്രിയ ശക്തികളും പഞ്ചപ്രാണങ്ങളും ദശേന്ദ്രിയ ശക്തികളും പഞ്ചപ്രാണങ്ങളും നാല് അന്ധകരണവും മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അഞ്ച് പ്രാണങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇവയുടെയെല്ലാം ശക്തികളെയും വഹിച്ച് കാറ്റുപൂവിൽ നിന്ന് ഗന്ധത്തെയും കൊണ്ടുപോകുന്നത് പോലെ ഈ സ്ഥൂല ശരീരത്തെ വെടിഞ്ഞ് അടുത്ത ശരീരത്തിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ സൂക്ഷ്മ ശരീരം അവിടെ മരിക്കുന്നില്ല, അവിടെ നാശമുണ്ടാകുന്നത് സ്ഥൂല ശരീരത്തിന് മാത്രമാണ്. സ്ഥൂല ശരീരമാണ് പ്രകടമായത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജാണ്ഡങ്ങൾ സംയോജിച്ച് സൂക്ഷ്മ ശരീരത്തിന് പ്രകടമാകാനുള്ള വാസനാമയമായ സ്ഥൂല ശരീരത്തെ സൃഷ്ടിച്ചിട്ട് ആ സ്ഥൂല ശരീരത്തിലിരുന്ന് പൂർവകർമാനുസാരം അനുഭവിക്കേണ്ടതിനെ മുഴുവൻ അനുഭവിച്ച് ആ ശരീരം കൊണ്ടുള്ള കളി മതിയാകുമ്പോൾ അടുത്ത ആഗ്രഹ ശരീരത്തിനു വേണ്ടി, ഇച്ഛിത ശരീരത്തിനു വേണ്ടി സൂക്ഷ്മ ശരീരത്തെ കാറ്റുപൂവിൽ നിന്ന് ഗന്ധത്തെ എന്ന പോലെ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ശരീരത്തിലേക്ക് യാത്രയാവുന്നു. ജനിമരണങ്ങളുടെ രഹസ്യം തന്നെ ഇതാണ്. ഇവിടെ സ്ഥൂല ശരീരത്തെ വെടിയുമ്പോൾ മനസ്സിന് മരണമുണ്ടാകുന്നില്ല, അന്ധകരണത്തിന് മരണമുണ്ടാകുന്നില്ല, സൂക്ഷ്മ പ്രാണങ്ങൾക്ക് മരണമുണ്ടാകുന്നില്ല, സൂക്ഷ്മ ഇന്ദ്രിയ ശക്തികൾക്കും മരണമുണ്ടാകുന്നില്ല. സ്ഥൂലേന്ദ്രിയങ്ങളും സ്ഥൂല പ്രാണവാഹകളും
സ്ഥൂല മനോവ്യാപാരങ്ങളും സ്ഥൂല ശരീരവും മാത്രമേ വെടിയുന്നുള്ളൂ. സൂക്ഷ്മവും കാരണവുമായ ശരീരം അതിൻ്റെ വാസനകളെ സൂക്ഷ്മകാരണ തലങ്ങളിൽ വിഭജിച്ച് വേർപെടുത്തിയാൽ മാത്രമേ മോക്ഷത്തിലെത്തുന്നുള്ളൂ. അതുകൊണ്ട് വിപശ്ചിത് എന്ന ശബ്ദത്താൽ ആത്മാവിനെ പറയുന്നുവോ ശരീരാദികളെ പറയുന്നു? ആത്മാവിനെയാണ് പറയുന്നതെങ്കിൽ അത് വിദ്വാനാവട്ടെ ആവാതിരിക്കട്ടെ മരണമുള്ളവനല്ല. ശരീരത്തെക്കുറിച്ചാണ് വിവക്ഷയെങ്കിൽ അത് വിദ്വാനായാലും അല്ലെങ്കിലും മരണമുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിപശ്ചിത് വിശേഷണം എന്തിന്? ഉത്തരം: ശരീരവും ആത്മാവും താതാത്മ്യ അധ്യാസത്തിലാണ്. ശരീരഗതങ്ങളായ ജന്മാദി വികാരങ്ങൾ ആത്മാവിൽ അധ്യസിച്ചു കാണുകയാണ്, ആത്മാവിൽ പ്രതീതമായി കാണുകയാണ്. ഞാൻ ജനിച്ചു, ഞാൻ വളരുന്നു, ഞാൻ വൃദ്ധനായി, ഞാൻ മരണമുള്ളവനാണ് എന്നിങ്ങനെ പ്രതീതികളുണ്ട്. ഈ ജന്മാദി വികാരങ്ങൾ ശരീരാധ്യാസം ഇല്ലാതാകുന്നതോടെ ഇല്ലാതാവും. അതുകൊണ്ട് വിപശ്ചിത് വിശേഷണം. ഗീതയിലാകട്ടെ ആത്മാവിൻ്റെ സ്വരൂപവർണ്ണനം മാത്രമാണ്, അതുകൊണ്ട് വിപശ്ചിത് എന്ന വിശേഷണമില്ല. കഠോപനിഷത്തിൽ യമൻ നചികേതസ്സിന് ഉപദേശിക്കുമ്പോൾ പറഞ്ഞ വിപശ്ചിത് എന്ന വിശേഷണം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ മന്ത്രം ഉദ്ധരിക്കുമ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഉപനിഷത്തിൽ സ്വരൂപവർണ്ണനത്തോടൊപ്പം ജന്മാദി വികാരങ്ങളിൽ നിന്നുള്ള നിവൃത്തിയുടെയും ഉപായമുണ്ട്. സ്വരൂപവർണ്ണനം മാത്രമല്ല, സ്വരൂപവർണ്ണനം നിർവഹിച്ച് ജന്മമൃത്യു ജരാവ്യാധ്യാദികളിൽ നിന്നെല്ലാമുള്ള നിവൃത്തി സ്പഷ്ടമായി പറയുന്നുണ്ട്. ഉപനിഷത്തിൽ പ്രഥമ മന്ത്രമാകയാൽ നിവൃത്തിയുപായ കഥനം ആവശ്യമായി. ഗീതയിൽ ഈ മന്ത്രം പ്രഥമമല്ല. യയേനം വേത്തി ഹന്താരം എന്നാദ്യം പറഞ്ഞു നമ്മൾ. ആ മന്ത്രം ഗീതയിലെ ക്രമത്തിലല്ല, ഉപനിഷത്തിൽ. യയേനം വേത്തി ഹന്താരം ഉപനിഷത്തിൽ രണ്ടാമതാണ് വരുന്നത്. ഗീതയിലാകട്ടെ ഈ മന്ത്രം രണ്ടാമതാണ് വരുന്നത്. നിവൃത്യുപായ കഥനം യയേനം വേത്തി ഹന്താരം എന്നതിലുണ്ട്. എങ്ങനെയാണ് സ്വരൂപ നിശ്ചയം വന്നാൽ ജന്മാദി വികാരങ്ങളിൽ നിന്ന് നിവൃത്തി? ഉപനിഷത്തിൽ ആദ്യം വരുന്ന മന്ത്രം രണ്ടാമതായതുകൊണ്ടും നിവൃത്തി ഉപദേശിച്ച ആദ്യ മന്ത്രം രണ്ടാമത്തെ മന്ത്രം ആദ്യമായതുകൊണ്ടും യാവനൊരുത്തൻ അറിയുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി ആദ്യം പറഞ്ഞു കഴിഞ്ഞു. നിവൃത്യുപായ കഥനം യയേനം വേത്തി ഹന്താരത്തിൽ പറഞ്ഞതിനാൽ വീണ്ടും ഗീതയിൽ പറഞ്ഞില്ല, അതുകൊണ്ട് വിപശ്ചിത് വിശേഷണമില്ല. ഉപനിഷത്തിലിത് സാധന പറയുന്നതുകൊണ്ട് നിരന്തരം വിപശ്ചിതനായിരിക്കൂ, ഞാൻ അജന്മവാനാണ്, അജരനാണ്, അമരനാണ്
എന്നിങ്ങനെ ജ്ഞാനത്തെ അനുസന്ധാനം ചെയ്യണം. എന്തെല്ലാം അനുസന്ധാനയോഗ്യമാണ് അക്കാര്യങ്ങൾ ശ്ലോകാർത്ഥത്തിനൊപ്പം നോക്കിയാൽ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. അപ്പോൾ ഉപനിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വിപശ്ചിത് ശബ്ദം കൊണ്ട് ശരീരാധ്യാസം ഇല്ലാതാകുന്നതോടുകൂടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര അധ്യാസം ഇല്ലാതാകുന്നതോടുകൂടി വിവേകിയായ പുരുഷൻ വിപശ്ചിത് വിശേഷം വാ പശ്യതി വിപശ്ചിത് വിപ്രകൃഷ്ടം വാ പശ്യതി വിപശ്ചിത് വിവേകിയായ ആത്മാവിൽ നിന്ന് ശരീരാദികളെ പൃഥക്കരിച്ചു മനസ്സിലാക്കിയ ആത്മാവിനെ അജവും അമരവുമാണെന്ന് ബോധ്യപ്പെട്ട പുരുഷൻ എന്നതുകൊണ്ട് അവിടെ പറഞ്ഞു. അത് ഉപനിഷത്തിൽ ആത്മാവിൻ്റെ സ്വരൂപം വർണ്ണിക്കുക, ഒപ്പം സ്വരൂപച്യുതമാകുന്ന അധ്യാസത്തിൽ നിന്ന് ഇതെന്ത് എന്ന് അജ്ഞാനാവൃതമായ സത്വരജസ്തമസ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തമസ് ആത്മാവിനെ മറയ്ക്കുക, രജസ് വിഷയങ്ങളെ ഉണ്ടാക്കുക, സത്വം ആത്മാവും വിഷയവുമായി സംയോജിപ്പിക്കുക, ഇങ്ങനെയാണ് അധ്യാസം. സ്ഥൂല ശരീരത്തിലെ അധ്യാസം സൂക്ഷ്മ ശരീരത്തിലെ അധ്യാസം കാരണ ശരീരത്തിലെ ബീജാങ്കിതമായ അധ്യാസം ഇവ മൂന്നും പോകുന്നതിനുള്ള ശബ്ദമാണ് സാധനാവർണ്ണനക്രമത്തിൽ വിപശ്ചിത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അനുസന്ധാനം ആത്മാനുസന്ധാനം ഞാൻ സച്ചിദാനന്ദമാണ്, കേവലമാണ്, സച്ചിദാനന്ദോഹം, കേവലോഹം, നിത്യോഹം എന്നിങ്ങനെ ആത്മാനുസന്ധാനത്തിനുതകുമാറ് വിപശ്ചിത് ശബ്ദം കഠോപനിഷത്തിൽ. ഗീതയിൽ യയേനം വേത്തി ഹന്താരമെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അതിൻ്റെ ആവശ്യമില്ല. ഉത്തമമായ ആത്മബോധത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തങ്ങളായ ഈ ശ്രുതിനിഷ്ഠങ്ങളായ തത്വങ്ങളെ അർജുനനെ നിമിത്തമാക്കി നമുക്കായി ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.